ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ആ ഒരു ഗെറ്റപ്പിൽ വരാൻ കാരണം വളരെ ഒരു വഴക്കിൽ നിന്നാണ് അത് ഉണ്ടായത്. വഴക്കാവുന്ന ഡൽഹിയിൽ ഷൂട്ടിങ്ങിന് പുള്ളി എത്തുമ്പോൾ ക്യാരക്ടർ ബ്ലാക്ക് ആൻഡ് കമാൻഡോ ആണെന്നും കഥയും ഒക്കെ അറിയാം. പക്ഷെ പുള്ളിക്കാരൻ വന്നേക്കുന്നത് തിരിച്ച് വന്ന് വേറൊരു പടത്തിൻ്റെ ബാക്കി തീർക്കണം. അതായത് ഹെയർ കണ്ടിന്യൂറ്റി ഉണ്ട്, മുടി വെട്ടാൻ പാടില്ല. തമ്പി കണ്ണന്താനത്തിൻ്റെ ഒരു സിനിമ റിലീസാവാനായിട്ട് ഇനി കുറച്ച് പോർഷനും കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഡൽഹിയിൽ നമ്മളത് തീർത്തിട്ട് തിരിച്ച് ചെന്നിട്ട് പുള്ളിക്ക് ഇത് ചെയ്യണം. അപ്പോൾ മുടി വെട്ടാൻ പറ്റില്ല. അപ്പോൾ ബ്ലാക്ക് ആൻഡ് കമാൻഡോ എന്നൊക്കെ പറയുമ്പോൾ കമാൻഡോസ് ഒന്നും ഈ മുടിയൊന്നും വളർത്തിക്കൊണ്ട് നടക്കുന്നത് ലോജിക്കലി അങ്ങനെ നടക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ് മുടി വെട്ടിയേ പറ്റൂ. മുടി വെട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ കഥാപാത്രം വെറും സുരേഷ് ഗോപി ആയിപ്പോവും, ക്യാരക്ടറാവില്ല. അങ്ങനെ പുള്ളി തർക്കമായി, വേണ്ട സിനിമ ചെയ്യേണ്ടെന്നായി. സുരേഷ് കുമാറുമായിട്ട് പ്രൊഡ്യൂസറാണ് സംസാരിച്ചു, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ സുരേഷ് നമ്മുടെ പ്രൊഡ്യൂസർ സുരേഷ് ചോദിച്ചപ്പം ഞാനിങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ചിട്ട് ബ്ലാക്ക് ആറ്റ് കമാൻഡോസിൻ്റെ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് അവരേത് ഏതൊക്കെയാണ് കോസ്റ്റ്യൂം, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ സിഖുകാർക്ക് തല കെട്ടാം, അതുപോലെ വേറെ ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞ് ഞങ്ങൾ ക്യാഷ്വലായിട്ട് ഞങ്ങൾ തുണിയൊക്കെ കിട്ടുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കൺവിൻസ്ഡായി, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ സുരേഷിനോട് പറഞ്ഞു നിങ്ങൾ പിണങ്ങണ്ട, നിങ്ങൾക്ക് ഞാൻ വേറൊരു ലുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ആ തുണി കെട്ടി അതിൻ്റെ അവിടെ ഒരു ശരി. അപ്പോൾ മുടി വെട്ടത്തില്ലെന്നുള്ള പുള്ളിയുടെ വാശിയും എനിക്ക് ആ മുടി വേണ്ട എന്നുള്ള വാശിയും.